നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ സകല പിന്തുണയും ഉണ്ടായിരുന്നിട്ടും പി പി ദിവ്യ പദവിയും പോയി ജയിലുമായി അതേസമയം തിരുവനന്തപുരത്തെ പഴയ കേസാണ് ഇപ്പോൾ ചർച്ചയിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണത്തിന് കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് കേസ് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കോടതിയുടെ മേൽനോട്ടം അനിവാര്യമാണെന്നാണ് കെ എസ് ഡ്രൈവറായിരുന്ന യദുവിന്റെ ആവശ്യം മൂന്ന് മാസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും യദു ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മേയർക്കെതിരെ താൻ കൺട്രോൾമെന്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ കാര്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നാണ് യദുവിന്റെ വാദം എന്നാൽ തനിക്കെതിരെ മേയർ കൊടുത്ത പരാതിയിൽ പോലീസ് അതിവേഗം നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് യദു പറയുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിലാണ് പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ വാക്കേറ്റുമുണ്ടായത് പ്ലാമോട് വെച്ച ആദ്യം ബസ് കാറിന് ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചു എന്ന പിന്നാലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുമായിരുന്നു മേയറുടെ പരാതി ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ യദൂബിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ കാറ് നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണിച്ചാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഏതോ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല പിന്നീട് കോടതി കൂടിയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കേസെടുത്തത് തനിക്കെതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ മെല്ലെപ്പോക്കാണ് എന്നും ഇതു പരാതിപ്പെട്ടു അതേസമയം കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർക്കും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനും ക്ലീൻ ചിറ്റ് നൽകി പോലീസ് റിപ്പോർട്ട് വന്നിരുന്നു മേയർ മോശം ഭാഷ ഉപയോഗിച്ചതിനും സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറിയതിനും തെളിവില്ല എന്നാണ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സച്ചിൻ ദേവ് ബസ്സിൽ അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞു എന്നും മേയർ ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു കെ ഡ്രൈവർ യദുവിന്റെ പരാതി എന്നാൽ കോടതിയിൽ കൊടുത്ത പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് മേയർക്കും എം അനുകൂലമാണ് ഹൈഡ്രോളിക് സംവിധാനം ഉപയോഗിച്ച് ഡ്രൈവർക്ക് വാതിൽ തുറക്കാവുന്ന ബസ്സാണ് യദു ഓടിച്ചത് എം എൽ എ ആവശ്യപ്പെട്ട പ്രകാരം യദു വാതിൽ തുറന്ന് എം എൽ എ അകത്ത് കയറി എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ സച്ചിനോ ആര്യ രാജേന്ദ്രനോ ഭീഷണിപ്പെടുത്തിയതിനോ മോശം പരാമർശം നടത്തിയതിനും സാക്ഷിമൊഴികളില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ബസ്സിനുള്ളിലെ സി സി ടി മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്താനായില്ല എന്നും പരാതി ും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല മേയറുടെ പരാതിയിൽ പോലീസ് ആദ്യം യദുവിനെതിരായിരുന്നു കേസെടുത്തത് യദു കോടതിയിൽ നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത് ഈ അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ വേണമെന്ന യദുവിന്റെ ആവശ്യം പരിഗണിക്കുമ്പോഴായിരുന്നു പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയത് ഇത്തരം ഹർജികൾ നൽകുന്നത് മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ലൈംഗിക അധിക്ഷേപം നടത്തിയതിനായി യദുവിനെതിരെ അഞ്ച് കേസുകൾ നിലവിലുണ്ട് എന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു ഈ ബസ് ഓടിച്ചിരുന്ന യദു ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചു എന്നായിരുന്നു ആര്യയുടെ പരാതി അതുകൊണ്ടാണ് ബസ് തടഞ്ഞ് ചോദ്യം ചെയ്തത് എന്നുമായിരുന്നു പരാതി ഇതിലും മേയർക്ക് അനുകൂലമായ പരാമർശം റിപ്പോർട്ടിലുണ്ട് റൂട്ട് തെറ്റിച്ച് ബസ് അമിത വേഗത്തിൽ പോയെന്നാണ് പരാമർശം സംഭവത്തിൽ തുടക്കം മുതൽ പോലീസ് മേയർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് യദവിന്റെ പരാതിയിലെടുത്ത കേസിൽ തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും